18.51 കോടി രൂപ ചിലവിൽ പഴയങ്ങാടിയിൽ പുതിയ പാലം ഒരുങ്ങുന്നു. പാലം നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള പൈലിംഗ് പ്രവൃത്തി ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. പിലാത്തറ പാപ്പിനശ്ശേരി KSTP റോഡിൽ പഴയങ്ങാടി കുപ്പം പുഴയ്ക്ക് കുറുകെ നിലവിലുള്ള പാലത്തിന് സമാന്തരമായിട്ടാണ് പുതിയ പാലം നിർമ്മിക്കുന്നത്. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 18.51 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ അനുവദിച്ചത്. 9 സ്പാനുകളിലായി 246.15 മീറ്റർ നീളത്തിൽ നിർമ്മിക്കുന്ന പാലത്തിന് ജലഗതാഗത സൗകര്യത്തിനായി 55.05 മീറ്റർ നീളത്തിൽ സെന്റർ സ്പാനും നിർമ്മിക്കും. പാലം വരുന്നതിൽ വളരെ സന്തോഷമാണ്. നമ്മളെ MLA TV രാജേഷ് എന്തെങ്കിലും ഭാഗമായി ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് ഈ പാലം നമുക്ക് അനുവദിച്ചിട്ടുള്ളത്. നമ്മുടെ സർക്കാരിൻ്റെ വലിയ നേട്ടമായിട്ട് തന്നെയാണ് നമ്മളിത് കണക്കാക്കുന്നത്. പാലത്തിൻ്റെ പണി തുടങ്ങിക്കഴിഞ്ഞു, പൈലിംഗ് പ്രവർത്തനം ആരംഭിച്ചു. ഇത് പാലം വരുന്നതോടുകൂടി തന്നെ പിന്നെ KSTPA റോഡിനെല്ലാം അപകടം എല്ലാം കുറക്കാൻ കഴിയും. പ്രീസ് ട്രസ്റ്റ് കോൺക്രീറ്റ് ഗർഡർ സോളി സ്ലാബ് ടൈപ്പിൽ നിർമ്മിക്കുന്ന പാലത്തിന് 11 മീറ്റർ വീതിയും ഇരുഭാഗത്തും 1.5 മീറ്റർ നടപ്പാതയും ഉണ്ടാകും. പഴയങ്ങാടി ഭാഗത്ത് 98 മീറ്ററും ചെറുകുന്ന് ഭാഗത്ത് 108 മീറ്ററും നീളത്തിൽ 11 മീറ്റർ വീതിയിൽ അനുബന്ധ റോഡും നിർമ്മിക്കും. പൊതുമരാമത്ത് വകുപ്പ്, കേരള റോഡ് ഫണ്ട് ബോർഡ് മുഖേന ജാസ്മിൻ കൺസ്ട്രക്ഷനാണ് പ്രവൃത്തി ഏറ്റെടുത്തിരിക്കുന്നത്. ജനങ്ങളുടെ ഏറെക്കാലത്തെ ആഗ്രഹമായിരുന്നു KSTP റോഡിൽ പഴയങ്ങാടിയിൽ പുതിയ പാലം നിർമ്മിക്കുക എന്നത്. മുൻ MLA ആയിരുന്ന TV രാജേഷും അതുപോലെ MVിജിൻ MLAയുടെയും ഒക്കെ ഇടപെടലിൻ്റെ ഭാഗമാണ് പഴയങ്ങാടിയിൽ പുതിയ പാലം യാഥാർത്ഥ്യമാകുന്നത്. പാലത്തിൻ്റെ പൈലിംഗ് പ്രവൃത്തികൾ ആരംഭിച്ചു കഴിഞ്ഞു. പഴയങ്ങാടിയിൽ നിന്ന് ക്യാമറമാൻ സുമേഷ് പയ്യന്നൂരിനോടൊപ്പം നികേഷ് താവം, നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.